നടത്തിയത് ഒരാളെ സംബന്ധിച്ചാണ്, രണ്ടാളെ കുറിച്ചാണ്, മൂന്നാളെ കുറിച്ചാണ്. ആള് ഏറുന്നതിനനുസരിച്ച് 80 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമോ? രണ്ടാളാകുമ്പോ 80 രണ്ടാക്കിയിട്ട് 160 അടി അടിക്കേണ്ടി വരുമോ? മൂന്നാളാകുമ്പോ പിന്നൊരു 80 കൂട്ടിയിട്ട് 240 ആക്കേണ്ടി വരുമോ? അങ്ങനല്ല, അങ്ങനെ ഉണ്ടാവില്ല. വ്യഭിചാര ആരോപണം അത് പത്താളെ സംബന്ധിച്ച് പറഞ്ഞാലും അതിന് ശിക്ഷ ഒന്നു തന്നെയാ. പക്ഷേ ഒരു നേരത്ത് പറഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് പിന്നൊന്ന് പറഞ്ഞു, അതിന് വേറെ ഉണ്ടാവും. ഹിലാൽ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരാൾ തന്റെ ഭാര്യ ഷരീഖ് ഇബ്നു സഹ്മാ എന്ന് പറയുന്ന ഒരാളുമായി വ്യഭിചരിച്ചത് കണ്ണുകൊണ്ട് കണ്ടു. അദ്ദേഹത്തിന്റെ കാതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ് യാ റസൂലല്ലാ, എന്റെ ഭാര്യ ഷരീഖുമിനു സഹ്മാവുമായി വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു നബിയേ, അവരുടെ സംസാരം ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തു നബിയേ. അതുകൊണ്ട് ഹബീബായ നബിയെ ഞാൻ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞു, വലം യഅതൂ ബിഅർബഅത്തി ശുഹദാ, നാല് സാക്ഷികളെ കൊണ്ടുവരണമെന്നോ? അല്ലാഹുവിന്റെ റസൂലേ, ഒരാള് സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കാണുമ്പോ അവനെ ഒന്ന് പിടിച്ചു മാറ്റണമെങ്കിൽ പോലും നാല് സാക്ഷികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുമോ നബിയേ എന്ന് ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹുന് ചോദിച്ചപ്പോഴാണ് ഇനി വരാനുള്ള ആയത്ത് ഇറങ്ങുന്നത്. ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹുന് വന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ലാ അൽ ബയ്യന ഔ ഹദ്ദുൻ ഫീ ളുഹരിക്. ഹിലാൽ ഇബ്നു ഉമയ്യ, നിങ്ങൾ ആരോപിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. നിങ്ങളുടെ ഭാര്യ മറ്റൊരാൾ ഷരീഖ് ഇബ്നു സഹ്മാ, രണ്ടുപേരും വ്യഭിചരിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. തെളിവ് വേണം, നാല് സാക്ഷികളെ വിസ്തരിക്കണം, ഇല്ലെങ്കിൽ ഹദ്ദുൻ ഫീ ളുഹരിക്, നിങ്ങളുടെ പുറത്തതിന്റെ അടി വീഴും, 80 അടി വീഴും എന്ന് പറഞ്ഞു. പൊന്നാരെ നബിയേ, നബിയെ കഷ്ടപ്പെട്ടു പോവുകയാണ് നബിയെ, എന്റെ കണ്ണുകൊണ്ട് ഞാനായിട്ട് കണ്ട ഒരു വിഷയത്തിന് എങ്ങനെ ഇനി നാല് സാക്ഷികളെ ഞാൻ ഉണ്ടാക്കും? അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, നബിയെ ഈ വിഷയത്തിൽ എന്റെ പുറം അടികൊള്ളൂല എന്ന് എനിക്കുറപ്പാ നബിയെ, ഈ വിഷയത്തിൽ എന്റെ റബ്ബൊരു നിയമം ഇറക്കും എന്ന് എനിക്കുറപ്പാണ് എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന നേരം അതാ മറ്റൊരു സഹാബി സഅദ് റളിയല്ലാഹുവിന്റെ മറ്റൊരു വിഷയവുമായി ഓടി വരുന്നു. രണ്ടും കൂടെ നടക്കുമ്പോൾ ആയത്തിറങ്ങുന്നു. ഇതൊക്കെ ദുന്യാവിൽ നടക്കുന്ന വിഷയങ്ങളല്ലേ? അങ്ങനെ നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമം വേണ്ടേ? ആ നിയമങ്ങൾ അള്ളാഹുവിന്റെ അസലിയായ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആയത്തുകളാണ് ഇറങ്ങുന്നത്. അതിന് സമാനമായ സംഭവങ്ങൾ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണം. ആയത്തിറങ്ങാനുണ്ടായ കാരണം അവിടെ നടന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ശരീഅത്ത് എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചെന്നിട്ടാ പോയിട്ടുള്ളത്. അതിന്റെ സമാനമായ സംഭവങ്ങൾ കാരണമായ അസ്ബാബുൽ നുസൂലുകൾ ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു എന്നേ പറയാൻ കഴിയൂ. തങ്ങൾ പറഞ്ഞു, ലാ അൽ ബയ്യന, പറയല്ലേ ഹിലാൽ ഇബ്നു ഉമയ്യ, പറയല്ലേ അൽ ബയ്യന, തെളിവ് വേണം, ഔ ഹദ്ദുൻ ഫീ ളുഹരിക്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് അടി വീഴും. അദ്ദേഹം പറഞ്ഞു, നബിയേ എന്റെ പുറം അടി വീഴാതെ അള്ളാഹു കാക്കും നബിയേ. ഇവിടെ അള്ളാഹു തആല ആയത്തിറക്കും, നബിയേ ഈ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തീരുമാനം പറയാതെ നിന്നു. അപ്പോഴാണ് ആയത്തുൽ ലിആൻ, ലിആനിനെ സംബന്ധിച്ചുള്ള ആയത്ത് ഇറങ്ങുന്നത്. ആറാമത്തെയും ഏഴാമത്തെയും ആയത്തുകളിലായി അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ലിആനാണ്. എന്താണ് ലിആൻ, എന്താണ് അതിന്റെ നിയമങ്ങൾ എന്നൊക്കെ ഇൻഷാല്ലാഹ് സമയത്ത് പഠിക്കാം. നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ഈ ആയത്തിൽ ഹബീബായ നബി തങ്ങൾ ഹദ്ദുൻ, ഈ ഹദീസിൽ ഒരു ഹദ്ദ്, ഹദ്ദ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. രണ്ട് ശിക്ഷ ഉണ്ടോ? രണ്ടാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹദ്ദാനി എന്ന് പറഞ്ഞു, ഇല്ല. വ്യഭിചാര ആരോപണം തന്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞു, അത് ചെയ്ത ആള് ഷരീഖ് ഇബ്നു സഹ്മാ എന്ന മനുഷ്യനാണെന്നും പറഞ്ഞു. അങ്ങനെ വന്നപ്പോ രണ്ടാൾ ആരോപണ വിധേയരാണ്. പക്ഷേ നബി തങ്ങൾ ഖദ്ഫിന്റെ ശിക്ഷ ഒന്നേ വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നടപ്പാക്കുന്നതിന്റെ മുമ്പേ ലിആനിന്റെ ആയത്ത് ഇറങ്ങുകയുമുണ്ടായി. ഇങ്ങനെ ആരോപണം, വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നത് വളരെ വളരെ ചിന്തിച്ച് ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കൽ നിർബന്ധമാകും, ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കാം, വേണ്ടെങ്കിൽ ഉന്നയിക്കാതിരിക്കാം. ചില സ്ഥലത്ത് ഈ ആരോപണം ഉന്നയിക്കൽ ഹറാമാകും. സംഗതിയൊക്കെ ഇയാൾക്കറിയാം. പക്ഷേ ആരോപണം ഉന്നയിക്കൽ പാടില്ലാത്ത സ്ഥലമുണ്ട്, ജായിസായ സ്ഥലമുണ്ട്, മഹദൂറായ സ്ഥലമുണ്ട്, ഹറാമായ സ്ഥലമുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, ഒരു വ്യഭിചാരം നടന്നു, അവിടെ ഒരു കുട്ടി
ഗർഭം ധരിക്കുക അല്ലെങ്കിൽ ആ പെണ്ണിന് കുട്ടി ഉണ്ടാവുക എന്ന സംഗതി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കുട്ടി ഒരു ഗർഭം അവൾക്കുണ്ടായിട്ടില്ലെങ്കിൽ ഫലാ യജിബ്, ഇവിടെ വ്യഭിചാര ആരോപണം ചെയ്യൽ ആവശ്യമില്ല. ഇനിയിപ്പോ അത് വേണോ, അത് ജായിസാണോ, അവൾ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് ഇയാൾക്ക് ഉറപ്പാണ്. പക്ഷെ അവൾക്ക് ഗർഭം ഉണ്ടായിട്ടൊന്നുമില്ല, വ്യഭിചാരത്തിൽ ഉണ്ടായൊരു കുട്ടി അതൊന്നുമില്ല. അങ്ങനെ വന്നാൽ നോക്കേണ്ടത് താൻ കണ്ണുകൊണ്ട് കണ്ടു ഇവൾ വ്യഭിചരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ സമ്മതിച്ചു ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അവൾ അങ്ങോട്ട് പറഞ്ഞു, അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഇയാൾക്ക് ബോധിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഇയാൾക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ചെന്ന് പറഞ്ഞു. വിശ്വസിക്കാവുന്നവർ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ആര് പറയുന്നൊന്നും കേട്ടിട്ട് ലേ ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാജിമീൻ. ആരെങ്കിലും പറയണത് കേട്ടിട്ട് എടുത്തു ചാടരുത്, ഇവിടെ നിന്നിട്ട് ഫോൺ വിളിക്കുക, തൊലാഖ് ചൊല്ലിന്ന് ഇവിടെ നിന്ന് ലെറ്റർ വിടുക, ധൃതി പിടിക്കല്ലേ, ധൃതി പിടിക്കല്ലേ, കാര്യങ്ങൾ അവലോകനം ചെയ്യണം, എന്താണ് സംഗതി എന്ന് പഠിക്കണം, അത് ശരിയാണോ അല്ലേ എന്ന് വിശ്വസിക്കാൻ, ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ഇത് പറഞ്ഞു. അല്ലെങ്കിൽ അതൊന്നുമല്ല, ഈ സാധു എവിടേക്കോ നാട്ടിൽ നാട്ടിൽ നിന്ന് നാട് വിട്ടു പോയതാണ്, കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നാട്ടിലാകെ പാട്ടാണ് സംഗതി, ഇന്ന ആള് ഇവളുമായി വിഭജിക്കാറുണ്ട് എന്ന്. അല്ലെങ്കിൽ ഇയാൾ തന്നെ നേർക്കുനേരെ തന്റെ ഭാര്യ അടുത്തുനിന്ന് ഒരാൾ ഇറങ്ങിപ്പോണതാണ് കണ്ടു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ആരോപണം സ്ഥിരീകരിക്കാൻ വേണ്ടി ഇയാൾക്ക് അവിടെ വ്യഭിചാര ആരോപണം ചെയ്യാവുന്നതാണ്. സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഈ ആരോപണം ഉന്നയിക്കൽ ജായിസാണ്. പക്ഷേ ഇയാൾക്കത് പറയാതിരിക്കുകയും ആകാം, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. മനസ്സത്തറ മുസ്ലിം സത്തറഹുല്ലാ. നമ്മൾ സംഭവം പറഞ്ഞില്ലേ, മഹാനായ റാത്തിബ് നബുലിസി തങ്ങൾ പറഞ്ഞ ഒരു സ്വപ്ന ദർശനം കണ്ട സംഭവം, മൂടി വെക്കാം. ഇവളെ വേണമെങ്കിൽ ഇയാൾക്ക് അവൾ അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ തൊലാഖ് ചൊല്ലിയിട്ട് അവളെ ഒഴിവാക്കാം, അതല്ല ഇയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവളെ നിലനിർത്തുകയുമാകാം. അങ്ങനെ ഒരു സംഭവം തങ്ങളുടെ കാലത്ത് നടന്നു. എന്താണ് റിവായത്ത്? അന്ന റജുലൻ, ഒരാൾ വന്ന് പറയാ, പടച്ചവനെ, ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഇംറാത്തൻ, എനിക്കൊരു ഭാര്യയുണ്ട്, ലാ തറുദ്ദു യദ ലാമിസിൻ, അവളെ തൊടുന്ന ഒരാളുടെ കൈയും അവൾ തട്ടിമാറ്റൂല. അങ്ങനത്തെ ഒരു പെണ്ണ് ആരുടെ കൈയും അവൾ തട്ടിമാറ്റൂല പറഞ്ഞ, അവൾ ആരെ വിളിച്ചാലും അവൾ പോകും, അവൾ വ്യഭിചരിക്കും. തങ്ങളെ പറഞ്ഞു, തൊല്ലിക്കഹ, നീ അവളെ തൊലാക്ക് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ഖാല ഇന്നി ഉഹിബ്ബുഹ, പക്ഷെ നബി എനിക്കവളോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത ഫിരിശമാണ് എന്ന് നബി തങ്ങളോട് ഇയാൾ പറഞ്ഞു. ഖാല ഫംസിക്ഹ, എന്നാ പിന്നെ നീ പിടിച്ചോണ്ട് വെച്ചോ, തൊലാക്ക് ചൊല്ലേണ്ട ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇത് ജായിസാണെന്ന് പറഞ്ഞത്. അങ്ങനെ ആയി എന്ന് വിചാരിച്ച് വിചാരം അവളെ സമ്മതിച്ചു എന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ തെളിഞ്ഞു എന്നെ വിചാരിക്കുക, തൊലാക്ക് ചൊല്ല നിർബന്ധമൊന്നുമില്ല. ഒരാൾക്ക് വേണമെങ്കിൽ അവൾക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കാം. ആ പാപം മറച്ചു വെച്ചതിന്റെ പേരിൽ ഇയാൾക്ക് ഒരുപാട് കൂലി അള്ളാഹു തആല കൊടുക്കും. അവളുടെ അഭിമാനം കാത്തില്ലേ, അവളുടെ കുടുംബത്തിന്റെ അഭിമാനം കാത്തില്ലേ, അവരുടെ അനിയത്തിമാരെങ്ങാനും കല്യാണം കഴിച്ചു പോകാനുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതം തൊലഞ്ഞുപോയില്ലേ, അതൊക്കെ സംഭവിക്കാതെ സംരക്ഷിക്കാൻ സാധിച്ചത് ഇയാളത് മറച്ചു വെച്ചത് കൊണ്ടല്ലേ, ഇതിനൊക്കെ കൂലി അള്ളാഹു എമ്പാടും തരും. അതുകൊണ്ട് ഇത്തരം സന്ദർഭം നേരത്തെ പറഞ്ഞ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ അത് വേണമെങ്കിൽ അവൾക്ക് തുടരാം, അല്ലെങ്കിൽ അവളെ തൊലാക്ക് ചൊല്ലുകയുമാകാം. പക്ഷേ വ്യഭിചാര ആരോപണം ഉന്നയിക്കൽ അയാൾക്ക് അവിടെ ജായിസാണ്.